അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ പത്രികാ സമർപ്പണത്തിനുള്ള സമയം ഇന്ന് അവസാനിക്കും. യു ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ശബരിനാഥനും ബി ജെ പി സ്ഥാനാർത്ഥി ഒ രാജഗോപാലും ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകും. ശബരിനാഥൻ ഉച്ചയ്ക്ക് 2-നും 3-നും ഇടയിലും ഒ രാജഗോപാൽ 10:30-നുമാണ് പത്രിക സമർപ്പിക്കുക. ഇതുവരെ 7 സ്ഥാനാർത്ഥികളാണ് പത്രിക സമർപ്പിച്ചത്. അഴിമതി വിരുദ്ധ മുന്നണി സ്ഥാനാർത്ഥി കെ ദാസ് ഇന്നലെ പത്രിക നൽകി. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ലെന്ന് ആം ആദ്മി പാർട്ടി വ്യക്തമാക്കി. എ കെ ആന്റണിയെയും ഉമ്മൻചാണ്ടിയെയും രൂക്ഷമായി വിമർശിച്ച് വി എസ് അച്യുതാനന്ദന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. ഉമ്മൻചാണ്ടി കേരളം കട്ടുമുടിക്കുമ്പോൾ എ കെ ആന്റണി ഉറക്കം തൂങ്ങുകയാണെന്ന് വി എസ് ആര്യനാട്ട് ആരോപിച്ചു. അരുവിക്കരയിലെ ഇടത് സ്ഥാനാർത്ഥി എം വിജയകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയുടെ ഉദ്ഘാടനത്തിനെത്തിയ വി എസിനെ ആവേശത്തോടെയാണ് പ്രവർത്തകർ സ്വീകരിച്ചത്. സ്വതസിദ്ധമായ ശൈലിയിൽ ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ വി എസ് ആഞ്ഞടിച്ചു. അദാനി വന്നപ്പോൾ ബി ജെ പിയും കോൺഗ്രസുമായിട്ടുള്ള ബന്ധമെന്ത് എന്ന് ഉമ്മൻചാണ്ടിയിൽ കൂടി നാം കണ്ടു. ഉമ്മൻചാണ്ടിക്ക് ആര് ബന്ധപ്പെട്ടാലും ഇടതുപക്ഷം ഉറക്കം തൂങ്ങുകയാണെന്ന് പറഞ്ഞ എ കെ ആന്റണിയാണ് യഥാർത്ഥത്തിൽ വലിയ ഉറക്കത്തിൽ. മൻമോഹൻ സിംഗ് അഴിമതി നടത്തിയപ്പോഴും ഉമ്മൻചാണ്ടി നടത്തുമ്പോഴും മൗനം തുടരുന്ന ആന്റണി സൂക്ഷിച്ചു വേണം ഇടതുപക്ഷത്തെ ആക്ഷേപിക്കാനെന്ന് വി എസ് പറഞ്ഞു. രാജ്യരക്ഷാമന്ത്രി ഇത് വല്ലതും അറിയുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ ഒരു ശബ്ദമെങ്കിലും നാം കേട്ടോ? ഇല്ല, ഇല്ല. അപ്പോൾ ഉറക്കം ആർക്കായിരുന്നു? കമ്മ്യൂണിസ്റ്റുകാർക്കോ എ കെ ആന്റണിക്കോ? ആർക്കായിരുന്നു ഉറക്കം? ഉറങ്ങിപ്പോയി, ഉറങ്ങിപ്പോയി. നേരത്തെ മണ്ഡലം കൺവെൻഷനിൽ നിന്ന് വി എസിനെ ഒഴിവാക്കിയത് വിവാദമായിരുന്നു. തർക്കം തീർന്ന് വി എസ് എത്തിയതോടെ ഇടത് ക്യാമ്പ് വലിയ ആവേശത്തിലാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, അരുവിക്കര. വി എസ് കഴിഞ്ഞാൽ ആര്യനാട്ടെ ഇടതുവേദിയിൽ പ്രവർത്തകർ ആവേശത്തോടെ സ്വീകരിച്ചത് കെ ബി ഗണേഷ് കുമാറിനെയാണ്. ഉമ്മൻചാണ്ടിക്കും സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനമാണ് ഗണേഷ് നടത്തിയത്. കൂടുതൽ വേദികളിൽ ഗണേഷിനെ എത്തിക്കാനാണ് ഇടതു ക്യാമ്പിന്റെ നീക്കം. വി എസ് അച്യുതാനന്ദൻ വേദിയിലേക്ക് എത്തും മുമ്പ് ഇടതു പ്രവർത്തകർ ഏറെ കൈയടിച്ചത് ഗണേഷിന്റെ വാക്കുകൾക്കാണ്. തനിക്ക് ചിലത് പറയാനുണ്ടെന്ന് ഓർമ്മിപ്പിച്ചാണ് ഗണേഷ് പ്രസംഗം തുടങ്ങിയത്. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം പറയാൻ കൂടെ കിടന്നവനെ രാപ്പനെ അറിയാൻ പറ്റൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കി. ഉമ്മൻചാണ്ടി സർക്കാരിൽ അഴിമതി നടത്താത്തത് ഒരു മന്ത്രി മാത്രമാണ്. ആളില്ലാരാന്നറിയോ? പാവപ്പെട്ട ജയലക്ഷ്മി. അതിനൊന്നും അറിയത്തില്ല. ഇനി അതിന്റെ പേരിൽ ആരെങ്കിലും കൈയിട്ട് വാരുന്നുണ്ടോ എന്ന് അതും അറിയത്തില്ല. മറ്റുള്ളവർ ഇപ്പൊ 2 കൈയും നീട്ടി കൈക്കൂലി വാങ്ങിച്ചിട്ടും പോരാഞ്ഞിട്ട് സിവിൽ സപ്ലൈസ് മന്ത്രിയൊക്കെ 2 കാലും കൂടി നീട്ടി വെച്ചിരിക്കുക. നേരത്തെ മണ്ഡലം കൺവെൻഷനിൽ ആർ ബാലകൃഷ്ണപിള്ളയെ എത്തിച്ച ഇടത് ക്യാമ്പ് ഗണേശിന്റെ മൂർച്ചയേറിയ പ്രസംഗവും ഉപയോഗപ്പെടുത്താനുള്ള തയ്യാറെടുപ്പിലാണ്. ഇനി മുതൽ ഇടതുവേദികളിൽ ഗണേഷ് സജീവമാകും. ഏഷ്യാനെറ്റ് ന്യൂസ്, അരുവിക്കര.